ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാനൊരു വാർത്ത കാണാനിടയായി ആ വാർത്ത ഇങ്ങനെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ മുള്ളു കാലിൽ തറച്ചിരുന്നു നിലയിൽ ചികിത്സ തേടിയ പതിനാറ് കാരൻ മരിച്ചു അപ്പോൾ വാർത്തയുടെ ഡീറ്റെയിലോട്ട് പോവുകയാണെങ്കിൽ ആ അലൻ പേരുള്ള പതിനാറ് വയസ്സായ ഒരു ആൺകുട്ടിയാണ് മരണപ്പെട്ടത് കഴിഞ്ഞ വ്യാഴാഴ്ച ഫുട്ബോൾ കളിക്കിടെ അലൻ്റെ അലൻ്റെ കാലിൽ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ മുള്ളു തറച്ചിരുന്നു വേദനയുണ്ടായിരുന്നുവെങ്കിലും ചികിത്സ തേടാതെ അടുത്ത ദിവസം തമിഴ്നാട്ടിലേക്ക് യാത്ര പോയി മടങ്ങിയെത്തുമ്പോൾ ഛർദിയും വയറിളക്കവും പിടിപെട്ടു അവശനായ അലനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കു പ്രവേശിപ്പിക്കുകയായിരുന്നു മരണകാരണം ഭക്ഷ്യ വിഷബാധയാണോ മറ്റെന്തെങ്കിലുമാണോ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ വ്യക്തമാകൂ എന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ പറഞ്ഞു വിഷമുള്ളിൽ ചെന്നതിനെ തുടർന്ന് മരിച്ചെന്നാണ് മാരായ മുട്ടം പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് ഓക്കെ അപ്പൊ ഈ എന്ന് പറയുന്ന പതിനാറ് വയസ്സായ പയ്യൻ ഫുട്ബോൾ കളിക്കിടെ എന്തോ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ മുള്ളു കാലിൽ കൊണ്ടു കൊണ്ടപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു പക്ഷെ അത് വലിയ കാര്യമാക്കാതെ തമിഴ്നാട്ടിലെന്തോ പോയി തമിഴ്നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പനിയും തലവേദനയൊക്കെ വന്നു അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരണപ്പെട്ടു എന്നാണ് അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല പോലീസിലെ പോലീസിന്റെ എഫ്ഐആറിൽ വിഷം വിഷമേറ്റാണ് മരണപ്പെട്ടു എന്നാണ് എഫ്ഐആർ എഴുതിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ കഴിച്ചിട്ടില്ല വേണമെങ്കിൽ വാങ്ങിച്ച് കഴിക്കുക എനിക്കെന്തോ കഴിക്കാൻ തോന്നിയിട്ടില്ല ഇതുവരെ നിങ്ങളത് പലരും കഴിച്ച് കാണും നിങ്ങളുടെ പലരുടെയും കയ്യിൽ ചിലപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ മുള്ളോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കാണും എന്നിട്ട് നിങ്ങൾക്ക് ആർക്കൊന്നും പറ്റിയില്ലല്ലോ അപ്പൊ അത്രയേ ഉള്ളൂ അതായത് ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ മുള്ളു ഒരിക്കലും അതിൽ എന്തെങ്കിലും വിഷമോ അല്ലെങ്കിൽ മനുഷ്യനെ കൊല്ലാൻ തക്ക വർണ്ണമുള്ള ഒന്നും ഇല്ല ജസ്റ്റ് ഇഞ്ചുറിയാവും സാധാരണ മുള്ള കൊള്ളും പോലെ അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയല്ല ഏതൊരു ചെടിയായാലും ഓരോ പ്ലാന്റുകളും അത് ഓരോ ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം അവർക്ക് നമ്മളെപ്പോലെ പോലെ കയ്യും കാലൊന്നും ഇല്ലല്ലോ ഇപ്പോ പൊതുവേ ആളുകൾ ഇതുപോലും മനസ്സിലാക്കിയിട്ടില്ല അതായത് ചെടികളൊക്കെ ഒരു ജീവിയാണ് എന്നെ നിങ്ങളെയും പോലുള്ള ജീവികളാണ് ചെടികളെന്ന് പോലും ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല ആ കുറെ അധികം ഈ നോളത്തിൽ നിന്നും ഇല്ലാത്ത ആളുകളൊക്കെ വിശ്വസിക്കുന്ന ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവം ലോകത്തുള്ള ജീവികൾക്കും മനുഷ്യനൊക്കെ ആ ഭക്ഷണത്തിന് വേണ്ടിയാണ് മരങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അല്ലടോ അതൊക്കെ മണ്ടത്തിലാണ് മരങ്ങൾ നമ്മളെ പോലുള്ള ജീവികളാണ് നമ്മളെ പോലുള്ള സങ്കീർണ ജീവികൾ ഉണ്ടാവുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ജീവികളാണ് മരങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെടികളെന്ന് പറയുന്നത് ഇപ്പോ നമുക്കൊരു കാര്യം പറയാം ലോകത്ത് ആ ഇപ്പോൾ ഒരു ജീവിക്ക് നമ്മളെ പോലുള്ള സങ്കീർണ്ണ ജീവികൾക്ക് ജീവിക്കണമെങ്കിൽ മറ്റു ജീവികളെ കൊന്നു തിങ്ങണം നമ്മളിപ്പോ ചെടികളെ കൊന്നു കൊന്നുതിങ്ങും മറ്റേ സങ്കീർണ ജീവികളെ നമ്മളെപ്പോ ഉള്ള പശുവിനെ കൊന്നുതിങ്ങും പന്നിയെ കൊന്നു കൊന്നുതിങ്ങും കോഴിയെ കൊന്നു തിങ്ങും അല്ല മീനിനെ കൊന്നു കൊന്നുതിങ്ങും അപ്പോൾ നമുക്ക് മറ്റൊരു ജീവിയെ കൊന്നു തിന്നേ നിലനിൽക്കാൻ പറ്റുള്ളൂ കൊല്ലാതെ ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പൊ ലോകത്ത് മറ്റൊരു ജീവിയെ കൊല്ലാതെ ജീവിക്കുന്ന ഏക ജീവ ജീവി വർഗ്ഗങ്ങളെന്ന് പറയുന്നത് ഈ ചെടികൾ മാത്രമാണ് അപ്പോഴും ഓർക്കണം ഈ വാ പോലെ ഇങ്ങനെ തുറന്നിരുന്ന് വല്ല പക്ഷി വല്ല പക്ഷികളോ ചെറിയ വണ്ടൊക്കെ വന്നിരിക്കുമ്പോൾ അതിനെയൊക്കെ പിടിച്ച് തിങ്ങുന്ന ചെടികളും ലോകത്തുണ്ട് അത് റയറായിട്ടുള്ളതാണ് ഞാൻ കോമൺലി പറഞ്ഞ ചെടികൾ ആരെയും കൊന്ന് കൊന്നു തിന്നിട്ട് ജീവിക്കുന്നതല്ല ചെടികൾ ജീവിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള എനർജി കൊണ്ടും ഭൂമിയിലുള്ള മിനറൽസും ഉപയോഗിച്ചിട്ടാണ് ചെടികൾ ജീവിക്കുന്നത് അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ചെടികൾക്ക് ഭീഷണിയില്ല അതായത് ചെടികളെ തിങ്ങുന്ന ജീവികളൊന്നും ഉണ്ടായിട്ടില്ല ആദ്യം ചെടികൾ ഉണ്ടായപ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ള സങ്കീർണ ജീവികളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ചെടികൾക്ക് ഭീഷണിയില്ല അതുകൊണ്ട് ചെടികൾക്ക് ഒരിടത്ത് മോടി രക്ഷപ്പെടേണ്ട ആവശ്യമില്ല കാരണം അവരെ തിങ്ങാനും അവർക്ക് എനിമീസ് ഇല്ലല്ലോ അവരെ അറ്റാക്ക് ചെയ്യാനുള്ള എനിമീസ് അന്ന് ലോകത്തില്ല അപ്പോൾ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ചെടികൾ അങ്ങനെ നിൽക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഈ ചെടികൾ കൈ ചെടികൾക്ക് കൈയും കാലൊന്നുമില്ല ഒരു സ്ഥലത്ത് ഇങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ ആ സമയത്ത് ചെടികൾ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജവും അല്ലാതെ ഭൂമിയിലുള്ള മിനറൽസും കൊണ്ട് അവർ വളരാൻ തുടങ്ങി അപ്പോഴും വീണ്ടും അത് കഴിഞ്ഞ് വീണ്ടും പരിണാമം നടന്ന് നമ്മളെ പോലുള്ള സങ്കീർണ ജീവികൾ ഉണ്ടാവാൻ തുടങ്ങി അതായത് ചെടികളെ തിന്ന് ജീവിക്കുന്ന ജീവികൾ ലോകത്ത് ഉണ്ടാവാൻ തുടങ്ങി അങ്ങനെ ചെടികളെ തിങ്ങി ജീവിക്കുന്ന ജീവികൾ ഉണ്ടായപ്പോൾ എന്ത് പറ്റി ഈ പിന്നെ ഇവർക്ക് ഈ മരങ്ങൾക്കും അല്ലെങ്കിൽ ഈ ചെടികൾക്കൊക്കെ ആ സർവേവ് ചെയ്യണമല്ലോ കാരണം അവർക്ക് കയ്യും കാലും ഇല്ല ഇപ്പോൾ എക്സാമ്പിൾ ഒരു ആട് ആ ഒരു ആട് ഒരു ചെടീനെ തിങ്ങാൻ വരുമ്പോൾ ആ ചെടിക്ക് ഓടി രക്ഷ ഓടി രക്ഷപ്പെടാൻ പറ്റും ചെടി ഒരു ജീവിയാണ് അതിന് കൈകാലൊന്നും ഇല്ല ഓടി രക്ഷപ്പെടാൻ കാരണം ഇങ്ങനത്തെ സങ്കീർണ ജീവികൾ ഉണ്ടാവുന്നതിന് മുമ്പേ ഉണ്ടായതാണ് ചെടികൾ അതുകൊണ്ടാണ് അവർക്ക് കയ്യും കാലും ഇല്ലാത്ത അപ്പോൾ ഒരു ആട് വരുമ്പോ ചെടികൾ ചെടിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ആടിനെ ഇനി ഈ ചെടി തിങ്ങാതിരിക്കാൻ കാരണം അതിന് ചെയ്യാൻ പറ്റുന്നത് വിഷം ഉണ്ടാക്കി വെക്കുക മുള്ളുണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ മറ്റേ ചൊറിയണം എന്ന് പറഞ്ഞ ചെടിയുണ്ടല്ലോ ആ ചെടി നമ്മൾ പോയി പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ദേഹമൊക്കെ ചൊറിഞ്ഞ് തടിക്കും പിന്നെ അരുചി നാറ്റം ചില ചെടികൾ ഭയങ്കര നാറ്റം ഒരുക്കും അതൊക്കെ നമ്മളെപ്പോലുള്ള ജീവികളെ ഓട്ടിച്ചു വിടാൻ വേണ്ടി ചെടികൾ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകളാണ് കാരണം അവർക്ക് കൈകാലും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോ ഈ ഒരു ബേസിക് കാര്യം ആദ്യം മനസ്സിലാക്കണം അപ്പോൾ എല്ലാ ലോകത്തുള്ള എല്ലാ ചെടികൾക്കും ഈ എന്തെങ്കിലുമൊക്കെ ഒരു മെക്കാനിസം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയും അതുപോലെ തന്നെയാണ് മുള്ളുണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഡ്രാഗൺ ഫ്രൂട്ട് ചെടി മുള്ളുണ്ടാക്കി വെച്ചില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാണ് ഈ അലന്നെന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയെ ചവിട്ടി അരച്ച് അതിനെ നശിപ്പിച്ചു കളയും അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിക്ക് അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടി വംശനാശം സംഭവിക്കും അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിക്ക് മുള്ളുണ്ട് ഒറ്റ തവണ ആരെങ്കിലും അറിയാതെ ചവിട്ടി കഴിഞ്ഞാൽ അവ നോക്കും ഏഹ് ഈ ഈ ചെടിയോ ഈ ചെടി പ്രശ്നമാണല്ലോ ഒറ്റ തവണ കിട്ടിയല്ലോ അടുത്ത തവണ അവൻ ഈ ചെടി ചെടിയുണ്ടെങ്കിൽ നോക്കി നോക്കി പോകും കാരണം കുത്തു കിട്ടുമെന്ന് കിട്ടുമെന്നറിയാം അപ്പോൾ അങ്ങനെയാണ് ചെടികളുടെ ഈ ഒരു മെക്കാനിസം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെടി ചെടിയിലോ അങ്ങനെ പോയിസൺ ആയിട്ടുള്ള അതിന്റെ മുള്ളു കൊണ്ട പോയിസൺ ആയിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടാവത്തില്ല ജസ്റ്റ് സാധാരണ ഒരു മുറിവ് ഇനിയിപ്പോ ഈ ഈ അലൻ എന്ന് പറയുന്ന ഈ പയ്യന്റെ ശരീരത്തിൽ മുള്ളു കൊണ്ടല്ല ആ മുള്ളുകൊണ്ട മുറിവിക്കൂടെ വല്ല ഇൻഫെക്ഷൻ വല്ല ഈ വല്ല ബാക്ടീരിയോ ബാക്ടീരിയാസോ വല്ല അങ്ങനെ ഇൻഫെക്ഷൻ ആയതാണോ എന്ന് എനിക്കറിയത്തില്ല അല്ലാതെ എന്തായാലും ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മുള്ളുകൊണ്ടല്ല കൊണ്ടല്ല ആ ഈ പയ്യൻ മരണപ്പെട്ടത് അതിന് വേറെ കാരണം കാണും അപ്പൊ തീർച്ചയായിട്ടും ഈ ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾ തിന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാം നിങ്ങളെ പലരും തിന്നുകയാണ് ഞാൻ തിന്നിട്ടില്ല അപ്പൊ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോഡി ബിൽഡേഴ്സിന് അതിൽ കുറെ ആന്റി ഓക്സിഡൻറ്റ്സ് കാണും ഡ്രാഗൺ ഫ്രൂട്ടിൽ അപ്പോഴ് അത് തീർച്ചയായിട്ടും നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞുള്ള നമ്മുടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉള്ള മസിൽ പെയിൻ കുറയ്ക്കാനും മസിൽ റിക്കവറി ഫാസ്റ്റ് ആക്കാനൊക്കെ ആന്റി ഓക്സിഡൻസ് സഹായിക്കും പിന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കാനും സഹായിക്കും വർക്കൗട്ടിന് ശേഷമുള്ള പിന്നെ ആൻറ്റി ഓ പിന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൽ ധാരാളം ഫൈബർ കാണും അപ്പോൾ ഫൈബർ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹന വ്യവസ്ഥക്കും നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനും ആ മലബന്ധത്തിനൊക്കെ വളരെ സഹായിക്കും പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കുറച്ച് വാട്ടറി ആയിരിക്കും എല്ലാ ഫ്രൂട്ട്സിലും വാട്ടർ ഉണ്ടല്ലോ അപ്പോൾ അത് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാൻ നമ്മളെ സഹായിക്കും പിന്നെ വിറ്റാമിൻസ് മിനറൽസും ഒക്കെ കാണും വിറ്റാമിൻ സി വിറ്റാമിൻ ബി അയൺ കാണും അതുപോലെ തന്നെ മെഗ്നീഷ്യം അതുപോലെ കുറേ മിനറൽസും വിറ്റാമിൻസും ഒക്കെ ഡ്രാഗൺ ഫ്രൂട്ടിൽ കാണും അത് ഒരു എല്ലാ ഫ്രൂട്ട്സിലും ഉണ്ട് പിന്നെ ഒരു പ്രീ വർക്ക് ആയിട്ട് ഡ്രാഗൺ ഫ്രൂട്ട്സ് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിനെ ഉപയോഗിക്കാൻ പറ്റും അതായത് നാച്ചുറൽ പഞ്ചസാരയാണല്ലോ ഈ ഫ്രൂട്ട്സിലുള്ള അപ്പോൾ നാച്ചുറൽ ഷുഗർ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഗ്ലൂക്കോസ് പെട്ടെന്ന് കിട്ടുമ്പോൾ നമുക്കൊരു എനർജറ്റിക് ഫീൽ കിട്ടും അപ്പോൾ വർക്കൗട്ടിന് മുമ്പ് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഡ്രാഗൺ ഫ്രൂട്ട് എന്നല്ല ഏതെങ്കിലും ഫ്രൂട്ട് കഴിക്കുന്നത് ഗ്ലൂക്കോസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും പിന്നെ ഉള്ളത് ഇത്രയൊക്കെ തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ബെനിഫിറ്റ് പിന്നെ കാലറീസ് വളരെ കുറവായിരിക്കും ഇപ്പോൾ കാലറീസ് കുറഞ്ഞ ഏതെങ്കിലും ഫ്രൂട്ട് നോക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ഫ്രൂട്ട് തന്നെയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മുള്ളു കൊണ്ടെന്ന് പറഞ്ഞ ആരും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെയൊക്കെ ഓൾറെഡി നിങ്ങളുടെ ഈ പെയിൻ്റെ വീഡിയോ കാണുന്ന പലരുടെ ശരീരത്തിലും കൊണ്ട് കാണണം എന്നിട്ട് നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ അപ്പൊ ഈ ഒരു വാർത്ത എനിക്കൊന്നും ഈ വാർത്തകാര്ക്ക് തെറ്റിപ്പോയതാ ഹെഡിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂ ഫ്രൂട്ടിന്റെ മുള്ളു കൊണ്ട് പതിനാറ് കാരൻ മരണപ്പെട്ടു എന്നിട്ട് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ സത്യം അറിയാവൂ പക്ഷെ പോലീസ് എഫ്ഐആറിൽ എഴുതി വെച്ചിട്ടുണ്ട് വിഷ ബാധെന്ന് അപ്പോൾ ഇനി പോസ്റ്റ്മോർട്ടം വരുമ്പോൾ ഈ വാർത്തയുടെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് സി യു